ഇന്ദ്രൻ ചേട്ടൻ നായകനായിട്ട് പിന്നെ ഒരു പടം വരുന്നു. ഐ മീൻ ഞാൻ ട്രെയിലറിൻ്റെ തമ്പ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയാണ് ഏറ്റവും വലുതായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് അങ്ങനെ ഒരു ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഈ സിനിമകളൊക്കെ വരട്ടെ, നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. കാര്യം അദ്ദേഹത്തിനെ പോലൊരു താരത്തിന്, അദ്ദേഹത്തിനെ പോലൊരു അഭിനേതാവിന്, ഒരു പ്രതിഭയ്ക്ക് ഇത്തരം വലിയ വേഷങ്ങൾ, ഗംഭീര വേഷങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അദ്ദേഹത്തെ തിരിച്ചറിയാനും ഉപയോഗിക്കാനും കുറച്ച് വൈകി എന്നൊരു തോന്നലുണ്ട് എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് ലൂയിസ് എന്നാണ്. ലൂയിസിൻ്റെ ട്രെയിലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നല്ല വീടാണല്ലോ. മിക്കപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അമ്മയാണെങ്കിൽ പഠിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ എപ്പോഴും ബിസി ആയിരിക്കും. ഒന്നും മനസ്സ് തുറക്കാൻ ആരുമില്ലല്ലേ മോൾക്ക്. രാത്രി 11 മണിയോടെയാണ് ഈ 3 നില കൊലപാതകമാണോ എന്ന് വ്യക്തമല്ല. ആൽക്കഹോളിനേക്കാൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക്. ഗുഡ് മോർണിംഗ് എവരിവൺ. നൗ ലെറ്റ്സ് ഗോ ടു ചാപ്റ്റർ 4. ദൈവമാണല്ലോ മുഴുവൻ. അഭിചാരവും വിശ്വാസവും ചിലരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാവുമ്പോൾ ഞങ്ങൾക്കും ഗുണ്ടകളാകേണ്ടി വരാറുണ്ട്. ഇനിയും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയില്ല. Nothing will be normal. നാളെ നേരം പുലരുന്നതിന് മുൻപ് നമ്മളിൽ ഒരാൾ ചിലപ്പോൾ ഞാൻ തന്നെ കൊല്ലപ്പെട്ടേക്കാം. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ അതേസമയം നമുക്കൊരു ആവേശത്തോടു കൂടി തോന്നുമല്ലോ, ഇത് കൊള്ളാമല്ലോ, ഇതിലെന്താ സംഭവം. അങ്ങനത്തെ ഒരു ഫീലൊന്നും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കുറച്ച് കഠിനമായി പോയി എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ട് ആ ഫ്രിഡ്ജ് തുറക്കുന്ന ഷോട്ടൊക്കെ വന്നില്ലേ, അപ്പം മ്യൂസിക്കൊക്കെ ഇട്ടിരിക്കുന്നത്, ആ എക്സ്പ്രഷൻ, അങ്ങനെ ഒരു മ്യൂസിക്കോ അങ്ങനെ ഒരു ഫീലോ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല അതൊക്കെ എന്താണെന്നുള്ളത്. പിന്നെ കട്ട്സും അത്ര തൃപ്തികരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ എത്രയോ സിനിമകളിൽ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങളിലൊരു ആവർത്തനം പോലെയൊക്കെ തോന്നി. കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള കട്ട്സും കാര്യങ്ങളും, ഒരു ത്രില്ലർ മൂഡിലാണ് ഇവർ സിനിമ കൊണ്ടുപോകുന്നതെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള കട്ട്സും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ എൻജോയ് ചെയ്തേനെ എന്നെനിക്ക് തോന്നി ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ ട്രെയിലർ അല്ലല്ലോ, സിനിമയാണല്ലോ കാണാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ സിനിമ വരട്ടെ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.